ുന്ന രണ്ട് പഞ്ചായത്താണ് മിക്കവാറും എല്ലാ പാടത്തും കൃഷിയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എല്ലാ പ്രതിസന്ധി ആണെങ്കിലും ഇവിടെ നെൽകൃഷി ചെയ്യാൻ കൃഷിക്കാർ ഭയങ്കര ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്, രണ്ട് പഞ്ചായത്തിലെ കൃഷിക്കാർ. അപ്പൊ അവരെ നമ്മൾ പരമാവധി സഹായിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇലമ്പനം തോട് 2 കോടി രൂപ വെച്ചിട്ടുണ്ട്, അതിന്റെ നിർമ്മാണം ഇപ്പൊ ആരംഭിക്കും. കൃഷി ചെയ്തില്ല, ഇവിടെ നേരെ സംഭവിക്കും. തമിഴ്നാട്ടിൽ അരിയുള്ള കാലം ഇവിടെ പട്ടണം കിടക്കത്തില്ല. 10 പൈസ ഒരു നാട്ടിൽ ഒരു പ്രവർത്തിക്കും കൊണ്ടുവരാതിരിക്കുന്ന ഒരു നാട്ടിൽ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് വികസനം നടത്തുകയാണ്. അപ്പൊ അതിനോട് സഹകരിക്കലേ ഉള്ളു. പിന്നെ ഈ അടിക്കുന്ന മെഷീൻ നമ്മുടെ ഇല്ലേ, മഴയായതുകൊണ്ട് ഉണങ്ങാനും ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞു തീരുമ്പോ ഉടനെ പൈസ എടുത്തുകൊണ്ട് വന്നിട്ട് ഉടനെ അങ്ങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇലമ്പനം തോട് 2 കോടി രൂപ വെച്ചുകൊണ്ട് ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞ വാക്കെല്ലാം വാക്ക് തന്നെ, അതിനൊന്നും വാക്കൊന്നും മാറുന്നവരൊന്നുമല്ല, പറഞ്ഞാൽ പറഞ്ഞതല്ലേ, അതിന് മാറ്റമൊന്നും ഇല്ല. അതിനായിട്ട് സാങ്കേതികമായ നടപടിക്രമങ്ങളും കാര്യമുണ്ട്. മൈനർ ഇറിഗേഷൻ അവർ എസ്റ്റിമേറ്റ് എടുത്തു, കഴിഞ്ഞ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്തു, അതിന്റെ ടെൻഡറിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ ടെൻഡർ കഴിഞ്ഞ് ചിലപ്പോൾ പിടിച്ചെന്നിരിക്കും.